ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മത്സ്യവ്യാപാരികളെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എം ഷാഫി. ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മത്സ്യവ്യാപാരികളെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എം ഷാഫി ആവശ്യപ്പെട്ടു. ശാസ്ത്രീയമായ ഒരു പരിശോധനയും ഇല്ലാതെയാണ് ഉദ്യോഗസ്ഥർ മീൻ നശിപ്പിക്കുന്നത്. പരിശോധനയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നവയിൽ രാസവസ്തുക്കളില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം വിൽക്കുന്നതിനെ സംഘടന പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കെതിരെ നടപടി വേണം. രാസവസ്തുക്കൾ ചേർക്കുന്ന ഉറവിടത്തിൽ തന്നെ പിടികൂടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. ചെറുകിട വിൽപ്പനക്കാരെ ബലിയാടാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഷാഫി പറഞ്ഞു. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് വി വി അനിൽ അധ്യക്ഷത വഹിച്ചു. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന സമ്മേളനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ വി എ പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. എല്ലാ തൊഴിലിടങ്ങളിലും സംഘടനകളുണ്ട്, ഉണ്ടാകണം. കാരണം നമ്മളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ ആവശ്യങ്ങൾ അറിയാനും അറിയിക്കാനും ഒക്കെ നമുക്ക് ഇത്തരം സംഘടനകൾ അത്യാവശ്യമാണ്. 13 വർഷം പിന്നിട്ട ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന്. ഒരുപക്ഷെ അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ആവശ്യം വരുമ്പോഴാണല്ലോ, ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് അതിന് പരിഹാരം ഉണ്ടാകുക. എന്ന പോലെ ഇവിടെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ഏത് തലത്തിലുള്ളവരായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരുമ്പോൾ എത്ര കാശുണ്ടായാലും ഇന്നത്തെ കാലത്ത് ഒരു അസുഖം പിടിപെട്ടാൽ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസും തീരും, കയ്യിലുള്ളതും തീരും. സഹായിക്കാനുള്ളവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ മടി കാണിക്കും. പക്ഷേ നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു കൈത്താങ്ങ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു കൂട്ടായ്മയുമായിട്ടാണ് നിങ്ങളിവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. 5 ലക്ഷം രൂപ വരെ സഹായം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിക്കാണ് ഇന്ന് രൂപം കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. സഞ്ചാരി ജോളി ആദ്യ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. സംസ്ഥാന ട്രഷറർ സുധീർ ഖാൻ, റഹീം ത്രിശൂർ, പി കെ നവാസ്, കെ ടി ഡെനീഷ് കുട്ടാപ്പി തുടങ്ങിയവർ സംസാരിച്ചു.